ഹായ് ഓൾസും സ്കോക്ക് പാപ്പൻ സുരേഷ് ഗോപി നമുക്കറിയാം സൂപ്പർ സ്റ്റാറാണ് ക്രൗഡ് പുള്ളറാണ് കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ലാസ്റ്റ് കാവൽ വന്നു കാവൽ അങ്ങനെ ഒരു നനഞ്ഞ വടക്കായി പോയി അതിനുശേഷം വലിയ പ്രതീക്ഷയാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത് പാപ്പൻ എസ്പെഷ്യലി ജോഷി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ വലിയ പ്രൊഡക്ഷൻ കമ്പനി ഗോകുലം ഗോപാലൻ ഡേവിഡ് കാശ്യപ്പള്ളി അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു ഭയങ്കര ക്രൗഡ് അതായത് അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം ശരിക്കും ഒന്ന് കാണാൻ പറ്റി ആകെ ബ്ലോക്കായി താറുമാറായി അങ്ങനത്തെ ഒരു അവസ്ഥ അതായത് അത്തരം ഒരു ആംബിയൻസ് ഫസ്റ്റ് ഡേ അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ വന്നിട്ടുള്ളത് എസ്പെഷ്യലി ഫാമിലി സ്ത്രീകൾ കുലസ്ത്രീകൾ ഉൾപ്പെടെ വലിയ ഒരു ജനക്കൂട്ടം തന്നെ സിനിമ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോഷി ഡയറക്ഷൻ ഇതിൻ്റെ റൈറ്റർ ആർ ജെ ഷാൻ ജോക്കിയാണ് അദ്ദേഹം ഇതിന് മുൻപ് സൈറാബാനും ഒക്കെ എഴുതിയ ആളാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ത്രില്ലർ ക്രൈം ത്രില്ലർ റിവെഞ്ച് ത്രില്ലർ ആക്ഷനൊന്നുമില്ല ക്രൈമാണ് ക്രൈമാണ് ബേസിക്കലി റിവെഞ്ച് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ ധാരാളമായിട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ മോറ്റിറ്റിലായിട്ട് നമുക്കറിയാം ലാസ്റ്റ് തന്നെ ഇറങ്ങിയ സുരാജിൻ്റെ ഹേവൻ ജയസൂരിയുടെ ജോൺ ലൂതർ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ത്രില്ലേഴ്സ് വയറിളകിയതുപോലെ സേ ഓൾവേസ് സേ വന്നിട്ടുണ്ട് ആ കൂട്ടത്തിലേക്കാണ് ഒരു സിനിമ ഒരു ത്രില്ലർ സിനിമയായിട്ട് പാപ്പൻ വരുന്നത് പക്ഷേ പാപ്പനെ അതിൽ നിന്ന് മാറ്റി നിർന്ന ഘടകം ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് പക്ഷേ ഈ സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപി എന്തിനാണ് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടറെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം സുരേഷ് ഗോപി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ യൂസ് ചെയ്യുന്നൊരു സിനിമയല്ല അതായത് ഒരു ടിപ്പിക്കൽ സാധാരണ ഒരു അവിഞ്ഞ ത്രില്ലർ ഒരു പരിപ്പോടെ ത്രില്ലർ അതാണിത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ധാരാളമായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ പോലത്തെ ഏറ്റനത് ത്രില്ലർ അത്രയേ ഉള്ളൂ ഇത് അത് തന്നെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ത്രില്ലിങ് എലിമെൻ്റും ഇല്ലാത്ത ഇപ്പം മെമ്മറീസൊക്കെ നമുക്കറിയാം ക്ലാസ്സാണ് അല്ലെങ്കിൽ അഞ്ചാം പാതിര എന്നൊക്കെ പറയുന്നത് അത്രയും സീറ്റഡ് സാധനമാണ് ഇതങ്ങനെയൊന്നുമില്ല വളരെ പ്ലെയിനായിട്ടുള്ള പിന്നെ ഇതിൻ്റെ ഡി ഒ പി അജയ് ഡേവിഡ് കാശ്യപ്പള്ളിയുടെ മകൻ ഫ്രീ ആണല്ലോ അച്ഛൻ പ്രൊഡ്യൂസറാണ് സ്ഥിരമായിട്ടിപ്പോൾ കുറേ ആയിട്ട് അദ്ദേഹമാണ് ചെയ്യുന്നത് ജെ എക്സ് ബിജോയിയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് പക്ഷേ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്കോർ അതായത് സിഗ്നേച്ചർ സ്കോർ ഒന്നുമില്ല അതിന് കാരണം അങ്ങനത്തെ ഒരു സീൻ എസ് ജിക്ക് ഇതിനകത്തില്ല എസ് ജി എന്ന് പറയുന്ന ആ ഒരു താരത്തെ യൂസ് ചെയ്യുന്ന ഒന്നും ഇതിനകത്തില്ല ഒരു എലിവേഷൻ സീനില്ല ഒരു ഫയർ ബാൻഡ് സീനില്ല ഒരു നല്ലൊരു ഷോട്ട് പോലും വെച്ചിട്ടില്ല ജോഷി സാർ ലെജൻഡ് ഓക്കെ ജോഷി സാർ അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തിട്ടൊന്നുമില്ല ഇതിനകത്ത് ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഒരു സാധാ പോലെ പക്ഷേ എന്താണ് സത്യനന്ദിക്കാടിനും ഷാജി കൈലാസിനും ഒക്കെ സംഭവിച്ച പോലത്തെ കെ മധുവിനൊക്കെ സംഭവിച്ച പോലത്തെ ഒരു അപജയം ജോഷി സാറിനില്ല അദ്ദേഹം നീറ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഒരു എലിവേഷൻ സീനോ എസ് ജിയെ കാണുമ്പോൾ ഒരു രോമാഞ്ചം വരുന്നൊരു സീനോ ഇനിയിപ്പോൾ റൈറ്റിങ്ങിൽ പറഞ്ഞ നല്ലൊരു ഡയലോഗോ ഒരു ഫൈറ്റോ ഒന്നുമില്ല എസ് ജിയെ ഇങ്ങനെ സുരേഷ് ഗോപി ഇങ്ങനെ കെട്ടഴിച്ച് വിട്ടിട്ട് യാതൊരു ലോജിക്കില്ലാതെ അലഞ്ഞു തിരിയുന്നൊരു കഥാപാത്രം അത് പലപ്പോഴും കോമഡിയായി പോകുന്നുണ്ട് കാട്ടിലേക്ക് ഒളിച്ച് നിൽക്കുക അവിടെ പോയിട്ട് സിഗരറ്റ് വലിക്കുക അങ്ങനെ ഒരു അലഞ്ഞു തിരിയുന്ന ഒരു കഥാപാത്രം അതായത് എസ് ജിക്ക് ഇതിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല എസ് ജി ഒരു കഥാപാത്രം ഇങ്ങനെ പോകുന്നു ഈ ത്രില്ലർ ആ ഒരു ട്രാക്ക് വേറെ പോകുന്നു പിന്നെ നീതാ പിള്ള എന്ന് പറയുന്ന ഒരു ആക്ട്രസ് പൂമരത്തിലൊക്കെ അഭിനയിച്ച കുങ്ഫുവിലൊക്കെ അഭിനയിച്ച എബ്രിഷാനിൻ്റെ രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് വയ്യ അവർ ഒരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ള ലേഡി പക്ഷെ അത്രയും ഹെവി ക്യാരക്ടറും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റൂല ആവുന്നില്ല പിന്നെ ഇതിൽ മര്യാദയ്ക്ക് ചെയ്തിട്ടുള്ളത് ആശാശരത്താണ് പക്ഷെ ആശാശരത്ത് റിപ്പീറ്റേഷനാണ് ദൃശ്യം മുതൽ ഇങ്ങോട്ട് ചെയ്യുന്ന ലാസ്റ്റ് നമ്മൾ കണ്ട CBIയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ക്യാരക്ടർ അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് പിന്നെ മിക്കപ്പോഴും ജോഷിയുടെ സിനിമകളിലൊക്കെ നമുക്ക് കാണാവുന്നൊരു കാര്യം എല്ലാം പ്രൊഫഷണലായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരിക്കും ഈ അമേച്ചറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഷമി തിലകൻ ഇതിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് പക്ഷേ ഷമി തിലകനെ പലപ്പോഴും എനിക്ക് ഒരു കോമഡി പീസായിട്ടാണ് തോന്നിയിട്ടുള്ളത് കുഞ്ഞമ്മേ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുന്നു ഇതിൻ്റെ അകത്ത് അത് കേൾക്കുമ്പോഴേ തന്നെ ആ ഒരു ഫീലിംഗ് എല്ലാം ഉണ്ടാവുന്നത് കുഞ്ഞമ്മ എന്തെടുക്കുക എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ രാത്രി പുതപ്പിനിടയിൽ നിന്ന് ഫോൺ ചെയ്യില്ല ഒളിച്ചിരുന്നിട്ട് ലവേഴ്സ് അതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഷമി തിലകനെ പൊറാട്ടയും ബീഫും തീറ്റിക്കുന്ന ഒരു സീനുണ്ട് അത് അടിപൊളി സീനായിരുന്നു അത് എസ് ജി തന്നെ കൊടുത്തുകൊണ്ട് നല്ല ഒരു അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നത് ഈ സിനിമ ത്രില്ലർ ട്രാക്കിൽ അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഫ്ലാറ്റ് ത്രില്ലറാണ് പ്രത്യേകിച്ച് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ട്വിസ്റ്റിനൊന്നും യാതൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു ഫ്ലാറ്റ് ത്രില്ലർ അതിനകത്ത് എസ് ജിയെ കൊണ്ട് സൃഷ്ടിച്ചു കൂടെ ഗോകുൽ സുരേഷ് കാണാൻ നല്ല രസമുണ്ടായി പക്ഷേ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഒരു കഥാപാത്രം അങ്ങനെ മൊത്തത്തിലൊരു അവിഞ്ഞ ഒരു കറക്കിക്കുത്തി എഴുതിയ ഒരു ത്രില്ലർ
ഒരു പരിപ്പ് കൂടെ തള്ളർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട്, കുറച്ച് സെൻറ്റിമെൻറ്റ്സ്, കുറച്ച് ഫാമിലി ഡ്രാമ, അതിൻ്റെ ഫ്ലാഷ് ബാക്ക്, അതൊക്കെ വരുമ്പോൾ ഭയങ്കര ബോറടിയാണ്. ഏതോ കാലം മുതൽക്ക് കാണുന്ന സാധനം തന്നെ വീണ്ടും ഇങ്ങനെ പടച്ചു വെച്ചേക്കുവാണ്. അതങ്ങനെ പോകുന്നു. സുരേഷ് ഗോപിയുടെ ക്യാരക്ടറിനോട് വില്ലന് പ്രതികാരം തോന്നാനുണ്ടാവാൻ ഇടയാക്കുന്ന മോട്ടീവ്, അതെന്ത് മോട്ടീഫാണത്? എന്ത് മോട്ടീഫ്? യാതൊരു വിധ ജസ്റ്റിഫിക്കേഷനും ഇല്ലാത്ത മോട്ടീഫ്. ഇനിയിപ്പോൾ സൈക്കോസിന് ജസ്റ്റിഫിക്കേഷൻ വേണോ ചോദിച്ചുകഴിഞ്ഞാൽ എന്നാലും തീരെ ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്തൊരു മോട്ടീഫാണത്. അങ്ങനെ മൊത്തത്തിൽ ഇതാണ് പരിപാടി. ഷാജി കൈലാസ് കടുവയെടുത്ത പോലെ ദാരിദ്ര്യം പിടിച്ചെടുത്തല്ല, മീൻസ് അതിൽ ഭയങ്കര ലിമിറ്റേഷൻ, ബജറ്റിന് ലിമിറ്റേഷൻ ഷാജി കൈലാസിന് ശരിക്കും കാണാൻ പറ്റുമായിരുന്നു. അത്രയും ലിമിറ്റഡ് ആയിട്ട് വളരെ ശ്വാസം മുട്ടിയെടുത്ത സിനിമയാണ് കടുവ ഉണ്ടറിയാം. പക്ഷേ ഇതങ്ങനെയല്ല, ആസ് യൂഷ്വൽ ജോഷി നല്ല രീതിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാ ത്രില്ലർ അല്ലാതെ ഒരു ജോഷി സുരേഷ് ഗോപി കൂട്ടുകെട്ടിൻ്റെ സിനിമയോ എസ് ജി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ അഴിഞ്ഞാട്ടോ അങ്ങനെ ഒന്നുമില്ല. എസ് ജി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, എസ് ജി ഇടയ്ക്ക് വരും പോകും, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി. സോ സുരേഷ് ഗോപിയുടെ, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ തിരിച്ചു വരവിന് ഈ സിനിമ കളക്ട് ചെയ്യായിരിക്കും കുറേ ആൾക്കാരെ കയറി കാണുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടം കാണണമെങ്കിൽ അത്തരമൊരു സ്ക്രിപ്റ്റിൽ വരണം. ജോഷിയുടെ ഡയറക്ഷൻ കുഴപ്പമുണ്ടെന്നെല്ലാം പറയുന്നത് അത്ര സ്ക്രിപ്റ്റ് വരണം, അല്ലാതെ ഒരു ടെംപ്ലേറ്റ് ത്രില്ലറിനകത്ത് വെറുതെ എസ് ജിയെ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ?